കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിൽ അധ്യാപകൻ വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ സ്കൂളിനും കോൺഗ്രസ് നേതാവിനും എതിരെ ആരോപണവുമായി മഹിളാ അസോസിയേഷൻ. പെൺകുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ വനിതാ അധ്യാപികയില്ലായിരുന്നുവെന്നും കേസ് ഒതുക്കുവാൻ കോൺഗ്രസ് നേതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സമ്മർദ്ദം ചെലുത്തിയെന്നും മഹിളാ അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്കൂൾ മാനേജ്മെന്റ് അവരെ സസ്പെൻഡ് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാവുന്നില്ലല്ലോ. സസ്പെൻഷൻ അല്ല ആവശ്യം. അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂൾ മാനേജ്മെന്റും ചെയ്തിനകത്ത് കുറച്ച് വീഴ്ച ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനുള്ളത്. കാരണം അവര് ഒരു ക്യാമ്പ് നടത്തുമ്പോഴും പെൺകുട്ടികളുടെ ക്യാമ്പിൽ ഒരു വനിതാ അധ്യാപിക ഇടേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. പെൺകുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത NSS ക്യാമ്പിൽ വനിതാ അധ്യാപികയെ ഉൾപ്പെടുത്താതിരുന്നത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും വന്ന ഗുരുതര വീഴ്ചയാണ്. അധ്യാപകനെതിരെ ഒരു സസ്പെൻഷൻ ഉത്തരവ് മാത്രം പുറപ്പെടുവിക്കുന്നത് അംഗീകരിക്കില്ല. കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സമ്മർദ്ദം ചെലുത്തിയെന്നും മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലിസി ജോസ്, ഓമന ശ്രീധരൻ, ബിന്ദു ജോസ്, മോളിക്കുട്ടി ജെയിംസ് എന്നിവർ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി വിഷൻ, ചെറുതോണി.